പ്രശസ്ത ചലച്ചിത്ര താരം ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ രമ ഇന്ന് അന്തരിച്ചു. മുൻ പോലീസ് സർജൻ കൂടിയായ ഡോക്ടർ രമ ഏറെക്കാലമായി അസുഖബാധിതയായിരുന്നു. ഡോക്ടർ രമയെ അനുസ്മരിച്ചുകൊണ്ട് തവനൂർ MLA മുൻ മന്ത്രിയുമായ KT ജലീൽ ഫേസ്ബുക്കിലൊരു അനുസ്മരണ കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു, കേരള സമൂഹത്തിലും കേരള രാഷ്ട്രീയത്തിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ ഏറ്റവും ശക്തമായും സത്യസന്ധവുമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു ഡോക്ടർ രമയെന്ന്. നമുക്ക് ഡോക്ടർ ജലീലിൻ്റെ പോസ്റ്റ് ഒന്ന് കാണാം. ജലീൽ പറയുന്നു, സത്യസന്ധയായ പോലീസ് സർജൻ ഡോക്ടർ രമ വിടവാങ്ങി. ആദരാഞ്ജലികൾ. അഭയ കേസിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ നടപ്പാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച പോലീസ് സർജൻ ഡോക്ടർ രമയുടെ വിയോഗ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടത്. ഇപ്പോഴത്തെ ലോകായുക്ത ജസ്റ്റിസ് സുരേഷ് ജോസഫ് ഉൾപ്പെടെ പല പ്രമുഖരും തേച്ചു മായച്ചു കളയാൻ ശ്രമിച്ച കൊലക്കേസായിരുന്നു 30 വർഷം മുമ്പ് അതിക്രൂരമായി വധിക്കപ്പെട്ട അഭയ എന്ന കന്യാസ്ത്രീയുടേത്. കേസിലെ ഒന്നാം പ്രതി ഫാദർ കോട്ടൂർ കർണാടക ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി മുൻ ജഡ്ജിയും നിലവിലെ കേരള ലോകായുക്തയുമായ സുരേഷ് ജോസഫിൻ്റെ ഭാര്യാ സഹോദരി ഭർത്താവിൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. ആ ബന്ധം വെച്ചാണ് ന്യായാധിപ സ്ഥാനത്തിരുന്ന് ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ മിന്നൽ സന്ദർശനം നടത്തി വിവരങ്ങൾ പ്രതികൾക്ക് ചോർത്തിക്കൊടുത്തത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോലീസ് സർജനെ സേവനമനുഷ്ഠിക്കവെയാണ് 2008 നവംബറിൽ CBI അറസ്റ്റ് ചെയ്ത അഭയ കേസിലെ പ്രതി സിസ്റ്റർ സഫിയെ ഡോക്ടർ പി രമയുടെ മുന്നിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്നത്. സിസ്റ്റർ സഫി കന്യകയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കന്യാചർമ്മം വെച്ചു പിടിപ്പിച്ചത് മെഡിക്കൽ പരിശോധനയിൽ കണ്ടുപിടിച്ച് ലോകത്തെ അറിയിച്ചത് ഡോക്ടർ രമ എന്ന സത്യസന്ധയായ പോലീസ് സർജനാണ്. അഭയ കേസിൽ നിർണായക വഴിത്തിരിവായിരുന്നു പ്രസ്തുത കണ്ടെത്തൽ. പലരെയും പോലെ ഡോക്ടർ രമ സ്വാധീനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴുകിയിരുന്നുവെങ്കിൽ അഭയ കേസ് ഒരു വേള തെളിയിക്കപ്പെടാത്ത കൊലപാതക കേസുകളുടെ കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടേനെ. 2019 അഭയ കേസിലെ വിചാരണ CBI കോടതിയിൽ ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷിയായി ഡോക്ടർ രമയെ CBI കോടതി നിയോഗിച്ച മജിസ്ട്രേറ്റ് വീട്ടിൽ പോയാണ് മൊഴി രേഖപ്പെടുത്തിയതെന്ന് അഭയ കേസിലെ ചുരുളഴിച്ച ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ ജോമോൻ പുത്തൻപൊരിക്കൽ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഡോക്ടർ രമ അസുഖബാധിതയായി കിടപ്പിലായതിനാലാണ് അവരുടെ വീട്ടിൽ പോയി മൊഴിയെടുക്കേണ്ടി വന്നത്. അത്തരമൊരു സാഹചര്യത്തിലും സത്യം തുറന്നു പറയാൻ അവർ കാണിച്ച തൻ്റെ അടത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ധീരയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രതിരൂപവുമായ ഡോക്ടർ രമയുടെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ. പ്രശസ്ത സിനിമാ നടൻ ജഗദീഷിൻ്റെ നല്ല പാതിയാണ് അന്തരിച്ച ഡോക്ടർ രമ. ജഗദീഷിൻ്റെയും കുടുംബത്തിൻ്റെയും അഗാധമായ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ജീവിത വിജയം നേടിയവരുടെ പട്ടികയിൽ ഡോക്ടർ രമയുടെ നാമം തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും തീർച്ച. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അഭയ കൊലക്കേസിൽ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ ഡോക്ടർ രമയുടെ പങ്ക് കൃത്യമായി പുറത്തുവിടുകയാണ് KT ജലീൽ ഈ പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്.